Hi friends, ella kuttarku food safe idikileki swagatham. Innu njan vannirikkunnathu tasty aayittulla oru meen porichathinte recipe aayittana. Nammal vaazhaileyilana ee meen porichedutirikkunnathu. Aa vaazhaileyude flavor kooda varumbodhenum aa meen porichu kazhikkanayittu nalla taste aanu. Adinu vendi masala enginaana thayaarakkunnu nokka. Namukku videoyilekku poga. Pinne ente channel ishtamayengil onnu like cheyyanum share cheyyanum subscribe cheyyanum marakkarathu. Appo namukku videoyilekku poga. നമുക്ക് ഇന്ന് വാഴയിലയിൽ ഒന്ന് മീൻ പൊള്ളിച്ചാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വറ്റ മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു കിലോ മീനാണിത്. ഇത് നമുക്ക് ആദ്യമേ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മസാലയൊക്കെ ചേർത്തിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യമേ ഇതൊന്ന് വറുത്തെടുക്കണം. അതിനു മുമ്പേ മസാലകൾ തരുമ്പോൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ മുളക് പൊടി, നമുക്ക് ഇനിയും പച്ചമുളക് കുരുമുളകൊക്കെ ചേർക്കാനുണ്ട്. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്, ഒരു പകുതി ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അതോടെ പിഴിഞ്ഞ് ചേർക്കാം. ഇത് എല്ലാം ഒന്ന് തിരുമ്മി ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ഇനി മസാലയ്ക്കും നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കും. അത് കണക്കാക്കി വേണം എരിവ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ ആ മസാലയൊക്കെ ഒന്ന് തിരുമ്മിയിട്ടുണ്ട്. കുറച്ച് ദശക്കട്ടിയുള്ള മീനാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് നല്ലത്. അയല മീൻ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. മീൻ വെച്ച് കൊടുക്കാം. മീൻ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ട മസാലയും തയ്യാറാക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. മീൻ വറുക്കാനായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കണം. മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 15 ചെറിയ ഉള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചതച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അതും ചതച്ചെടുക്കണം. ഇഞ്ചി 1 കഷ്ണം, ഇഞ്ചിയും ചതച്ചെടുക്കാനാണ്. പച്ചമുളക് നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില 4 ദണ്ട്, 2 തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീന് 1 കിലോ ഉള്ളത് കൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 തക്കാളി എടുത്താൽ മതി. അതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്ത 2 സവാള, ചെറിയ 2 സവാള ആയിരുന്നു, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഉപ്പ് പാകത്തിന് 1/2 ഗ്ലാസ് വെള്ളം വേണം. വാഴയില ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി കീറി വെച്ചിട്ടുണ്ട്. ഈ വാഴയിലയുടെ ഈ നാര് വെച്ചിട്ട് തന്നെ നമുക്കിത് കെട്ടുകയും ചെയ്യണം. അപ്പം ഇതും ഇങ്ങനെ കീറിയെടുത്തിട്ടുണ്ട്. വാഴയിലയിൽ ഫ്രൈ ചെയ്യാനെടുക്കുന്നതിന് മുമ്പ് വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന തക്കാളിക്ക് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന തക്കാളിക്ക് പുളി കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് മസാലയിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. മീൻ മുരിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക്, 2 പിഞ്ചോളം ഉലുവ. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സവോള ചേർത്ത് കൊടുക്കുവാണ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ്. കറിവേപ്പിലേക്ക് അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മീൻ വറുക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവോള ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുവാണ്. വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ചുവന്നുള്ളി ചതച്ചത്, ഇത്രയും കൂടെ ഒന്ന് വഴന്നു വരട്ടെ. പച്ചമുളക് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഒന്ന് കളർ ചെറുതായിട്ട് മാറി പാകമായിട്ടുണ്ട്, ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം. ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മസാലപ്പൊടികളും ഞാനിതിലേക്ക് ചേർക്കുകയാണ്. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ചെറിയൊരു ഗ്രേവി പോലെ ഇരിക്കണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കാം. 1/2 ഗ്ലാസ്സിൽ താഴെ വെള്ളം മതി. തീ ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം വാഴയിലയിലേക്ക് കുറച്ച് മസാല വെക്കാം. പിന്നീട് ഒരു മീനിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും മസാല വെക്കാം. ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ കെട്ടി വെച്ചിരിക്കുന്ന ഓരോ മീൻ പൊതിയും നമുക്ക് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം.
5 മിനിറ്റ് നമുക്ക് തിരിച്ച് മറിച്ച് വെച്ച് ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഈ മീൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ ബൈ.